കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആരാധനയിൽ തീർത്ഥാടകരായി പങ്കെടുക്കുന്ന ഞങ്ങളുടെ മേലും ഓൺലൈനായി ലോകം മുഴുവനും പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ കണ്ണീരിന്റെ കാലത്ത് അങ്ങയുടെ കരുണയുടെ കരങ്ങളെ സ്പർശിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ആഴമായ അവബോധങ്ങൾ നൽകുവാനും അഭിഷേകം നൽകുവാനും സഹായിക്കണമേ. വചനത്തിലൂടെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിച്ചിട ദിവ്യ കാരുണ്യത്തെ ആരാധിച്ചിട താഴുവണങ്ങിട ആശ്രയിച്ചിട ദിവ്യ കാരുണ്യത്തെ എന്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിന്റെ ആരാധനയാണ് ഇപ്പോഴ് നടക്കുക. ഈ ആരാധന എല്ലാവരും മസ്റ്റായിട്ട്, ഉടമ്പടി എടുത്തവരെല്ലാവരും ഓൺലൈനിലാണ് പങ്കെടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ അപ്ഡേഷൻസ് ഉടമ്പടി എടുത്തവർക്ക് പലപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്നതാണ്, കർത്താവ് ഞാൻ മനസ്സിൽ പ്രശ്നങ്ങൾ തലക്കടിച്ച് ഞാൻ കുരുങ്ങിപ്പോയ ഒരു സമയം ആരാധനയിലൂടെയാണ് ഈശോ എനിക്ക് വെളിപാട് നൽകിയെന്ന്. അതുകൊണ്ടാണ് ആരാധന വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കൂടണം. പിന്നെ ഉടമ്പടിയുടെ അപ്ഡേഷൻസ് കിട്ടണമെല്ലാം ആരാധനയെന്നാണ്. ഇപ്പം ഇന്നലെ ബിബിലിന അങ്ങനൊരു തലശ്ശേരിക്കാരുടെ സാക്ഷ്യം പറയും. ബിബിലിനയുടെ സാക്ഷ്യം എന്താണ്? അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാമ്പെന്ന് പറയണത്, ഹി ഹാസ് ഗിവൺ മീ ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത്. അവർ ബോസ്റ്റണിൽ നിന്നാണ്, അവർ തലശ്ശേരിക്കാരുതിയാണ്. അവർക്ക് ഏറ്റവും കൂടി സ്പർശിച്ചത്, ഹി ഹാസ് ഗിവൺ മീ ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത്. അത് സങ്കീർത്തനമാണ്. നമ്മുടെ ഉടമ്പടി തൈലത്തോടനുബന്ധിച്ച് കൊണ്ട് പറയുന്ന വേദഭാഗമാണത്. സങ്കീർത്തനം 92:10. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട. ഹല്ലേലൂയ. തൊണ്ണൂറ്റിരണ്ടാം സങ്കീർത്തനം 10:10. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എന്നിൽ പുതിയ തൈലം അഭിഷേകം ചെയ്തു. ഇപ്പൊ ദൈവത്തിന്റെ ഓരോ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ രീതി, എല്ലാ ദിവസവും പുതിയ എനർജി കിട്ടാം. പുതിയ എനർജി നമുക്ക്, നമ്മളവർക്കും എല്ലാ ദിവസവും ഓരോ പുതിയ പ്രശ്നമാണെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അല്ല, എല്ലാവരും പറഞ്ഞു ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നമാണ്. അങ്ങനെയല്ല, ഓരോ ദിവസവും ഓരോ പുതിയ ശക്തിയാണ്. കാര്യം നിനക്ക് ശക്തി തരണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ വെസൽ. നമുക്കിപ്പോഴും എന്ത് വാങ്ങിക്കണമെങ്കിലും ഒരു പാത്രം വേണ്ടേ? പലപ്പോഴും നമ്മുടെ സഫറിങ്സ് ആൻഡ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണത് ഒരു ചാലിസായിട്ടാണ്. ഈശോയും സഹനങ്ങളെ ചാലിസ് എന്ന് വിളിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ആരാധിച്ചിട ദിവ്യ കാരുണ്യത്തെ ആരാധിച്ചിട ആശ്രയിച്ചിട ദിവ്യ കാരുണ്യത്തെ ആരാധിച്ചിട
താടു വണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കാസ് സുവിശേഷം 22:42 ലൂക്കാസ് സുവിശേഷം 22:42 പിതാവേ പ്രാർത്ഥിച്ചേ പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഇപ്പൊ ഈശോയെ ചാലിസം എന്ന് വിളിക്കണം, ഒരു സഹനം, ഒരു ചാലിസാണ്. അപ്പൊ ആദ്യം നമുക്ക് പാനപാത്രമാണ് നൽകണത് അല്ലേ. ഇപ്പൊ നമ്മൾ സദ്യക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ല അത് ഇലയിടുക കൊണ്ടുവന്നത് അല്ലേ, അതാണ് സംഭവം. അപ്പോഴും നമ്മൾക്ക് അതിനുശേഷമാണ് വിഭവങ്ങൾ വഴി കർത്താവിൻ്റെ ഉയർത്തുന്നതിന് പിന്നെ മഹത്വത്തിൻ്റെ നാളുകൾ അനുസ്മരിച്ചുകൊണ്ട് സഭ ആഘോഷിച്ച് സന്തോഷിക്കുന്ന വലിയ കാലമാണിത്. പക്ഷെ ഇത് ആദ്യം വന്നത് എങ്ങനെയാണ്? പാനപാത്രമായിട്ട് ആദ്യം വന്നത് എങ്ങനെയാണ്? പാനപാത്രമാണ്. മഹത്വത്തിൻ്റെ ഗ്രാവിറ്റി കൂടുന്തോറും പാനപാത്രം വഹിക്കാൻ പാടായിരിക്കും. അതാണ് നിനക്ക് ദൈവം നിക്കിപ്പിച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ ഗ്രാവിറ്റി. ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വത്തിൻ്റെ റോമ 1:18 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധിച്ചിടാ താടുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന പറഞ്ഞ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ഇപ്പം കഷ്ടതയും മഹത്വമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആയിരിക്കണത്. നമുക്ക് മഹത്വമായിട്ട് ആദ്യം തരത്തില്ല, നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണെങ്കിൽ അതിനനുപേക്ഷികമായിട്ടായിരിക്കും പാത്രം വരണത്. കഷ്ടത എപ്പോഴും ഒരു പാത്രത്തിൻ്റെ സ്റ്റൈലാണ്. പാത്രം, നമുക്കൊരു പാത്രം കിട്ടിയെന്ന് പറഞ്ഞാൽ മതി, ഒരു സഹനം കിട്ടിയെന്ന് പറഞ്ഞാൽ എന്നല്ല നമ്മൾ പറയേണ്ടത്. ഒരു കഷ്ടപ്പാട് വന്നു, ഒരു രോഗം വന്നു എന്നല്ല പറയേണ്ടത്. നമുക്കൊരു പാത്രം കിട്ടി, കർത്താവിൻ്റെ പാത്രം ഇത്തിരി കട്ടിയായിരുന്നു, കുരിശുമരണമല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് മാനുഷികമായിട്ട് ഈശോ ഒത്തിരിയേറെ ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടി മുട്ടയിൽ നിന്ന് 3 പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചതാണ്. പിന്നെ ദൈവഗീതത്തിന് കീഴ്വഴങ്ങി. പക്ഷെ എന്നാ പറ്റി? എല്ലാ നാമങ്ങളെക്കാൾ പറഞ്ഞ് എല്ലാ നാമങ്ങളെയും ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും സ്വർഗങ്ങളിലുമുള്ള എല്ലാ മുട്ടുകളും എല്ലാ മുഴങ്കാലുകളും അടക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയാ. ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രം കർത്താവെന്ന് കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ,
ആധ്യാത്മികത വളരാൻ ഏറ്റവും നല്ലത് ദൈവസ്നേഹം വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഈ ചാലിസൊക്കെ വരുമ്പോൾ വിവേചിക്കാൻ പറ്റാതെ വരും. നിങ്ങൾ ശപിക്കുകയും അലറുകയും ലഘുവിനെ പോലെ കോക്രി കാണിക്കുകയൊക്കെ ചെയ്യും പ്രശ്നത്തിൻ്റെ മുമ്പിലെ. അതായത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വം റോമാ 8:18, അത് നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക്, അതായത് ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരമാണെന്ന്. അപ്പോഴും മഹത്വം വലുതാണെങ്കിൽ ദൈവത്തിൻ്റെ കൂടെയുള്ള നിത്യവാസത്തിൽ കിട്ടുന്ന മഹത്വം അനുസരിച്ച് ആനുപാതികമായിട്ടായിരിക്കും നമ്മൾ ദൈവത്തെ ആത്മാവ് വിവേച അറിയണത്. അറിയണതിന് ആനുപാതികമായിരിക്കും നമ്മുടെ ആനന്ദം. അതാണ് നിത്യാനന്ദം, നിൽക്കാത്ത ആനന്ദം. ലോകത്തിലെ എല്ലാ ആനന്ദവും പെട്ടെന്ന് തീരുമല്ലോ അല്ലേ? ലോകത്തിലെ എല്ലാ ആനന്ദവും പെട്ടെന്ന് തീരും. അതുകൊണ്ടാണ് നിത്യാനന്ദം, നിൽക്കാത്ത ആനന്ദം. ദൈവത്തെ നമ്മുടെ ആത്മാവ് അറിയുന്നതിനെ ആനുപാതികമാണ് നമ്മുടെ ആത്മസന്തോഷം എന്ന് പറയുന്നത്, നിത്യസന്തോഷം എന്ന് പറയണത്. അത് നമ്മളറിയുന്നത് ഈ മഹത്വീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ്. നമ്മുടെ ആത്മാവിൻ്റെ കൊഗ്നിറ്റിവിറ്റി, ജ്ഞാനക്ഷമത, ഒരു ജ്ഞാനക്ഷമത, ആത്മാവിൻ്റെ ജ്ഞാനക്ഷമതയ്ക്ക് സഹായിക്കുന്നത് പുണ്യമാണ്, കൃപയാണ്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും കൃപയാർജിക്കണം, കൃപയാർജിക്കണം എന്ന് പറയണത്. അല്ല നിങ്ങളിങ്ങനെ IELTS പാസ്സായി കാനഡയിൽ പോയി 10 പൈസ ഉണ്ടാക്കി അവിടെ ആരെങ്കിലും കല്യാണം കഴിച്ച് അവിടെ താമസിച്ച് അവിടെ അടക്കണ കൊണ്ട് കഥയൊന്നുമില്ല. അത് അല്ല തമാശല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞെല്ലാം ശരിയാണെന്ന്. ഇതൊക്കെ ജീവിക്കാൻ വേണ്ടതാണ്. ഇതിന് അതിനേക്കാൾ വലിയ പ്രാധാന്യമില്ല. നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ വലിയ പ്രാധാന്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കില്ല. ബട്ട് യു ആർ ഡൂയിങ് ദാറ്റ് നൗ. അത് നിങ്ങളുടെ ജീവിതത്തിനേക്കാൾ വലിയ പ്രാധാന്യം നിങ്ങളുടെ ആവശ്യങ്ങൾക്കില്ല. ഇപ്പം എന്താ പറ്റി? ആവശ്യങ്ങൾ ജീവിതത്തെ വിഴുങ്ങി. ഇപ്പം എന്തോ വെള്ളം വന്ന് വള്ളത്തിൽ കിടക്കുക അല്ലേ? അപ്പോൾ വള്ളം മുങ്ങിപ്പോകാതെ വെള്ളം വേണം, പക്ഷേ വള്ളം അതിൻ്റെ പുറത്തുകൂടി പോകാൻ വേണ്ടിയാണ്. ഇപ്പം ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വിഴുങ്ങിയിട്ട് ജീവിതത്തിനേക്കാൾ വലിയ ആവശ്യങ്ങളായിട്ട് മാറുകയാണ്. അത് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ ധാരണകളെ, എന്റെ ജീവിതത്തിന്റെ ധാരണകളെ, സമീപനങ്ങളെ, സമീപനങ്ങളെ, നിന്റെ കൃപയുടെ, നിന്റെ കൃപയുടെ മാനദണ്ഡ പ്രകാരം, മാനദണ്ഡ പ്രകാരം പുനഃക്രമീകരിക്കണമേ, പുനഃക്രമീകരിക്കണമേ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത പ്രയോറിറ്റികളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്റെ ഹിതത്താൽ മേൽച്ചറിഞ്ഞ് അത് പുനഃക്രമീകരിക്കുവാൻ യേശുവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ കുഞ്ഞാടേ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ എല്ലാ മുട്ടും നടന്ന് എല്ലാ നാവും പാടി യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടും യേശു മാത്രം കർത്താവെന്ന്. വിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഉടമ്പടി ദൈവം നമുക്ക് നല്ലതൊരു നല്ല ഷാർപ്പ് ഷൂട്ടറാണ്. ഒരിക്കലും നമുക്ക് ഒന്നും നഷ്ടം വരത്തില്ല. ഉടമ്പടി ഒരു തേങ്ങ പോലെ ഒന്നും നഷ്ടം വരത്തില്ലായിരുന്നു. എന്തെങ്കിലും അവസ്ഥ ചകിരിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവമാണ് ഉടമ്പടിയിൽ എല്ലാ ഉടമ്പടി. നിങ്ങൾ ഇപ്പം കഴിഞ്ഞ പുസ്തകങ്ങളിൽ ബിബിളിന് എന്താ സാക്ഷ്യം പറഞ്ഞിരിക്കണേ? അവർ പറഞ്ഞത് ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. എന്നുവെച്ചാൽ അങ്ങനെക്ക് കാട്ടുകഴുതയുടെ ശക്തി തന്നു. എന്താണ്? ഹി പോൾ അപ്പോൾ മീ ദ പ്യുവർ സോയിൽ. അവനെൻ്റെ ശിരസിൽ അവിടുത്തെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. മലയാളം ഭയങ്കര ഡിസാസ്റ്റർസാണ്. എന്തൊക്കെ എഴുതി വെച്ചിരിക്കണമെന്ന് അറിയും. അത് ബൈബിൾ ഇംഗ്ലീഷ് ഭയങ്കര പവർഫുള്ളാണ്. ചില ഹി ഹാസ് ഗിവൺ മീ ദ വൈൽഡ് ഓഫ് സ്ട്രെങ്ത്, കാട്ടുപോത്തിൻ്റെ ശക്തി നൽകി. അതിൻ്റെ ഒരു ഉപമേയമാക്കുകയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കൊമ്പെന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ശക്തിയുടെ തന്നെ വേറൊരു തത്സമവാക്യങ്ങളാണ് ബൈബിളിൽ ഉപയോഗിക്കുന്നത്, മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് എന്താ ഈ ബിബിളിന പറഞ്ഞിരിക്കുന്നത്? ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. അത് ഉടമ്പടിയിൽ നിന്ന് കിട്ടിയതാണ്.
ഈ താവിനെ എഴുന്നേറ്റ് നമുക്ക് ഉടമ്പടുത്ത അരി ഇവിടുന്ന് നെറ്റിക്കൊരു കുരിശിടത്തില്ലേ, അതാണ് പറയണത്. രാവിലെ നെറ്റിക്കൽ കുരിശിട്ട് കഴിഞ്ഞാൽ ഷി വിൽ ബി എംപവേർഡ്. എല്ലാവരും കുരിശിട്ടതാണേ, കഥയില്ലേ? ചില ആൾക്കാർ കോട്ട അതൊക്കെ വെച്ച് കോട്ടയോടും കുരിശി വിടും, രണ്ടും ഒപ്പം തുടങ്ങി, എന്ത് സംഭവിച്ചെന്ന് ആർക്കറിയാൻ പറ്റില്ല, അങ്ങനെ വിടാണ്. ദ മോഡ് ഓഫ് ആക്ടിവേറ്റിംഗ്, അത് നമ്മളതിൻ്റെ ഉടമസ്ഥതയുണ്ടോ എന്ന് നോക്കണം. ഉടമ്പടി എല്ലാ വിഷയങ്ങളും മോഡ് ഓഫ് ആക്ടിവേറ്റിങ്ങിൽ നിങ്ങൾക്ക് ഉടമസ്ഥതയുണ്ടോ എന്ന് വെച്ചാൽ, ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോയെന്ന് അച്ഛൻ ചോദിച്ചത് മനസ്സിലായില്ലേ. അല്ലാതെ ഒരു യാന്ത്രികമായി പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു അനുഷ്ഠാനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിച്ചുണ്ടാക്കണ പോലെയാണോ അതോ, ആർ യു പ്രസൻ്റ്, നിങ്ങൾ അവിടെ സാന്നിധ്യം നൽകുന്നുണ്ടോ? വിപിലിനെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉടമ്പടിത്തലം മുക്കിയിട്ട് ഒരു കുരിശം കണ്ടിടും. ഇട്ട് കഴിയുമ്പോൾ എന്താണ്, അതൊരു ഓഫറിംഗ് ആണ്. അതിൻ്റെ അകത്ത് ഒരു വാഗ്ദാനമുണ്ട്. എന്താണ് വാഗ്ദാനം? സങ്കീർത്തനം 92:10 ആണ് വാഗ്ദാനം. അത് 12 വരും, വായിച്ച് 92:10. സങ്കീർത്തനം 92:10. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. ആ അപ്രോച്ച് കണ്ടല്ലേ, എന്താണ് വചനം എന്താ പറയണത്? ഒരു ഉടമ്പടി തൈലം നമ്മൾ എടുത്തിട്ട് നെറ്റിക്ക് പൂശിക്കഴിഞ്ഞാൽ, ഞാൻ എടുത്ത് പൂശിയെന്നല്ല പറയണ ബൈബിള്, അവിടുന്ന് എൻ്റെ മേൽ, അതാണ് പ്രശ്നം. വായിച്ചില്ലേ എന്ന് പറഞ്ഞേ, അവിടുന്ന് എൻ്റെ മേൽ പരിശുദ്ധമായ തൈലം, പുതിയ തൈലം ഒഴിച്ചു. അവന് അവിടുന്ന് എനിക്ക് കാട്ടുപോത്തിൻ്റെ ശക്തി നൽകി. രാവിലെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റി എന്താണെന്നാണ് വിപിലിനെ ഇത്രയും പറയാൻ കാരണം എന്തറിയാവോ? കുറേ ആൾക്കാരുണ്ട് ആ വീട്ടിൽ, ഇവരൊറ്റയ്ക്കേ ഉള്ളൂ. അവരുണ്ട്, അവിടെ 4 മക്കളുണ്ട്, ഭർത്താവുണ്ട്, പിന്നെ ഭർത്താവിൻ്റെ എന്താ അവളുടെ ഇൻലോസ് ഉണ്ട്, അമ്മായിപ്പനും അമ്മായിയമ്മയുണ്ട്, ആരും എന്ത് എല്ലാവരും 9 പേരുണ്ട്. നിങ്ങളിപ്പോൾ ആനക്കാരി അവിടെ കെട്ടിയെഴുതി വിളിച്ചിട്ട് ഞാൻ നരകത്തിലാണ് വന്ന് പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെയ്തും പെരക്കൊക്കെ ഇരിക്കുന്ന പാർട്ടിയില്ലേ, ആ വീട്ടിൽ ചിലപ്പോൾ 3 പേരെ ഉണ്ടാകത്തുള്ളൂ. അതാണ് പ്രശ്നം. ഈ രാവിലെ മുതൽ പെയ്തും പെരക്കും നാട്ടുകാരെ കഴുത്തേക്കാരും വീട്ടുകാരെ കഴുത്തേക്കാരൊക്കെ നടന്ന് പാർട്ടിയില്ലേ, അവരുടെ വീട്ടിൽ ചിലപ്പോൾ 4 പേരെ ഉണ്ടാകത്തുള്ളൂ. ഈ 4 പേരുടെ ശുശ്രൂഷ എടുത്തിട്ടാണ് ഇവർ ആനക്കാര്യം പറയണത്. ഇത് 9 പേരാണ് വീട്ടിലുള്ളത്. 9 പേരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാമല്ല, ഒരാളുണ്ടെങ്കിൽ തന്നെ പണിയായിരിക്കും. 9 പേരുടെ എല്ലാ കാര്യങ്ങളും രാവിലെ 4 മണി തൊട്ട് രാത്രി 11 മണി എന്തേ ജോലിക്കും പോകും. എന്നിട്ട് എന്തേ ഇവർക്ക് എന്ത് പവർ കിട്ടണം? എവിടെ ഹി ഹാസ് ഗീവൺ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. അവിടുന്ന് എൻ്റെ മേലെ അവിടുത്തെ അഭിഷേക തൈലം ഒഴിച്ചു. ഇങ്ങനെ ഒരു പ്രാർത്ഥനാരൂപം എവിടെയുണ്ട്? കർത്താവ് ഞാനിതൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നോ? ഉടമ്പടി പുസ്തകം എഴുതാൻ എന്നോട് പറഞ്ഞു. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി എത്രയോ കാലം എനിക്കൊണ്ട് ഞാനൊരു ഒരു എൻ്റെ ജീവിതത്തിലെ ആയുസ്സിൽ ഒരു 10-40 ലക്ഷമെങ്കിലും ജപമാല ചൊല്ലിക്കാണും എൻ്റെ ആയുസ്സിൽ. എത്ര കാലമായി ആദ്യം പഠിക്കണ കാലത്ത് മുഴുവൻ ചൊല്ലിക്കൊണ്ടിരുന്നത് ജപമാലയുടെ പ്രാഗ്രൂപമാണ്. ജപമാലയുടെ പ്രാഗ്രൂപം അറിയാമല്ലോ എന്താണത്? ജപമാലയുടെ പ്രാഗ്രൂപം എന്താണ്? നമ്മളൊക്കെ ചെല്ലണ സാധനമാണ്, അടിപൊളിയാണ്. ഞാനതുകൊണ്ട് 15 കൊല്ലം ജീവിച്ചതാണ്. എന്താണത്? കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധമരത് വചിച്ചു, പരിശുദ്ധാത്മാവനെ മറിയം ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസിക്കണ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി എ സോഴ്സ് ഓഫ് പവർ. അന്ന് ഞാൻ എനിക്കതേ അറിയാൻ പാടില്ലായിരുന്ന പഠിക്കണ വീട്ടിൽ പഠിക്കണ കാലത്ത് ചെമേരിച്ചേരണം മുമ്പ്. പക്ഷെ അത് ഇപ്പോൾ പഠി അതിൻ്റെ ദൈവശാസ്ത്രം പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഇസ് ഈക്വൽ ടു ജപമാലയാണ്. ജപമാല ചെല്ലാൻ പറ്റാ വന്ന ത്രിസന്ധ്യ ജപ എവിടെയെങ്കിലും ആ ത്രിസന്ധ്യ ജപം എന്ന് ഞാൻ പറയണം. നമ്മൾ കർത്താവിൻ്റെ മാലാഖ ഇതൊക്കെ എവിടെ വെച്ച് വേണമെങ്കിലും ചെല്ലാം. ആദ്യ രൂപമായിരുന്നു ആ സംഭവം. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെല്ലാം വിശ്വാസത്തിൻ്റെ വലിയ രഹസ്യങ്ങളെ ഇങ്ങനെ നക്ഷലാക്കി വച്ചിരിക്കുക. ഇത് എൻ്റെ മക്കൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയണത് നമ്മൾ എന്ത് എക്സ്പെല്ല് ചെയ്യുന്നു, അല്ല എന്താണ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്, അതുപോലെ പ്രധാനപ്പെട്ടതാണ് ആര് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത്. ഉടമ്പടിയുടെ എല്ലാ വിഷയവും ഉപ്പുണ്ട്, ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ. അപ്പോൾ ഇതിനകത്ത് കുറേ അധികം വിശ്വാസം എന്താണ് പ്രയോഗിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ വിശ്വാസ കൈമാറ്റമാണ് ഇതാണ് കത്തണത്, ഫയറിംഗ് ആണത്. എപ്പോഴാണ്
ഫെയ്ത്ത് ആൻഡ് ഫയറിങ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഫെയ്ത്ത് ഫയറാകണം എപ്പോഴാണ്, വിശ്വാസം കത്തണം എപ്പോഴാണ്. ഇപ്പോൾ ഓരോ വിഷയത്തിനും ഓരോ തരം ഫയറിങ്ങാണ് വേണ്ടത്. ഫെയ്ത്ത് കത്തണത് കൈമാറ്റത്തിലൂടെയാണ്. അത് അത് വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. അധരം കൊണ്ടാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. പ്രേയറൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലണതൊക്കെ ആ ടൈപ്പാണ്, പ്രഖ്യാപനമാണ്. പിന്നെന്താ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, വിശ്വാസം നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും ഇല്ലേ. രോഗികളെ കാണുന്നു, വസ്ത്രം കൊടുക്കുന്നു, പരിചരിക്കുന്നു, കർത്താവാണെന്ന് കരുതുന്നു, അവരെ സാന്ത്വനപ്പെടുത്തുന്നു, ഉള്ളത് പങ്കുവെക്കുന്നു, അങ്ങനെ നമുക്ക് കരുണ കാണിക്കുന്നു, വിശ്വാസം നമ്മൾ പ്രകാശിപ്പിക്കുന്നു. ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസത്തിൻ്റെ പ്രയോഗം. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഉടമ്പടി, വിശ്വാസത്തിൻ്റെ പ്രയോഗം. ഇപ്പം ബിബിളിനെ എന്താ പറഞ്ഞത്? ഇതങ്ങളുടെ ഒരു കുരിശങ്ങളുടെ എന്ത് നെറ്റിക്കിട്ട് കഴിയുമ്പോൾ ഞാൻ എംപവർഡ് ആവും. എത്രയോ പേര് കുരിശിടുന്നത്, എന്താണ് അവർ എംപവർ ആകാത്തത്? അവരതൊരു ആചാരം പോലെയാണ് ചെയ്യണത്, അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം പോലെയാണ് ചെയ്യണത്. മറിച്ച് വിശ്വാസത്തിൻ്റെ അനുഭവ പ്രയോഗമാണ് വേണ്ടത്. ആചാരവും അനുഷ്ഠാനവുമാണ്, അതിൻ്റെ ബേസ്മെൻ്റ് അത് കവർ മാത്രമാണ്. ആചാരവും അനുഷ്ഠാനവും എന്ന് പറയുന്നത് കവറിങ്ങാണ്. പക്ഷേ അതിനകത്തുള്ള കാമ്പുണ്ട്, കവറിൻ്റെ ഉള്ളിൽ കാമ്പുണ്ട്. അതെന്താണ്? അതതിൻ്റെ സത്യത്തെ പ്രയോഗിക്കാനുള്ള നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആന്തരിക ബോധ്യമാണ്. ആന്തരിക ബോധ്യം ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ ദൈവമേ, ഉടമ്പടി വിശ്വാസ പ്രയോഗ വിധികളിൽ അത് പ്രയോഗിച്ച് അനുഭവം വരുത്താൻ, ആവശ്യമായ ആന്തരിക ബോധ്യങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മള് സബ്ജക്റ്റ് നമ്മളുടെ, അതായത് ഇത് നിങ്ങളെ കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. കാര്യം ഉടമ്പടിയിലുള്ളിടത്തോളം പ്രയോഗങ്ങൾ ഇന്ന് സഭയിലെ ഒരു പ്രാർത്ഥനയ രൂപങ്ങളിലുമില്ല. ഉടമ്പടി ഉപ്പുണ്ട് അല്ലേ, ഉടമ്പടി കാശ്വരൂപമുണ്ട്, അപ്പോൾ അതുപോലെ ഉടമ്പടി തൈലമുണ്ട്. ഇതിന് എല്ലാത്തിൻ്റെയും പ്രയോഗമുണ്ട്, വിശ്വാസ പ്രയോഗ വിധികൾ. അതിന് നമ്മൾ എന്ത് പ്രയോഗിക്കുന്നു എന്ന പോലെ പ്രധാനപ്പെട്ടതാണ് ആര് പ്രയോഗിക്കുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? എന്ത് പ്രയോഗിക്കണേ? ഇതിനകത്ത് മൂന്ന് കാര്യങ്ങളാണ് പ്രയോഗിക്കാനുള്ളത്. തിരിയും ഒരു പ്രയോഗവിദ്യയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അധനം കൊണ്ടുള്ള അത് പ്രഖ്യാപനമാണ്. തിരിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പച്ചത്തിരി നിലത്തിരി, അതെന്താണ്? പ്രയോഗമല്ല, അതെന്താണ്? പ്രഖ്യാപനമാണ്. നമ്മൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നു, അത് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലുന്നു, അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥന സന്ധ്യയ്ക്ക് ചെല്ലുന്നു, അതെല്ലാം പ്രഖ്യാപനമാണ്. വിശ്വാസം പ്രഖ്യാപിക്കുക. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് രോഗികളെ കാണുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു, ട്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒന്നും വേണ്ടല്ല, ഒരു നേഴ്സിങ്ങിന് വേണ്ടി PSC വിളിച്ചാൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടും. ഇപ്പോൾ ആരെങ്കിലും ഒരാളെ കൂടി പോയാൽ എനിക്ക് ജോലി കിട്ടത്തില്ലെന്നല്ല ചിന്തിക്കേണ്ടത്. ദൈവം ആർക്കാണ് വെച്ചിരിക്കുന്നത് അവർക്ക് കിട്ടട്ടെ. കർത്താവിൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ള ആളാണ്, മനസ്സിലായില്ലേ? കർത്താവിനെ ദൈവസ്നേഹമുള്ള പൈതലാണ് വിചാരിക്കും. കർത്താവ് എന്നോട് 6:25 എടുത്തേ മത്തായി സ്ലീഹായുടെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് ഭക്ഷിക്കാം, എന്ത് പാനം ചെയ്യും, എന്ത് പാനം ചെയ്യാം, എന്ന ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കും, എന്ത് ധരിക്കാം, എന്ന ശരീരത്തെ കുറിച്ചോ, നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് ഭക്ഷിക്കാം, എന്ത് പാനം ചെയ്യും, എന്ത് പാനം ചെയ്യാം, എന്ന് ജീവനെ കുറിച്ചോ, എന്ന് ജീവനെ കുറിച്ചോ, എന്ത് ധരിക്കും, എന്ത് ധരിക്കാം, എന്ന് ശരീരത്തെ കുറിച്ചോ, ശരീരത്തെ കുറിച്ചോ, നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും ജീവനും വസ്ത്രത്തെക്കാൾ വസ്ത്രത്തെക്കാൾ ശരീരവും ശരീരവും ശ്രേഷ്ഠമല്ലേ? ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനങ്ങളാണ് അല്ലേ.
കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയാലോ ഈ ഉടമ്പടി എടുത്ത സഹോദരങ്ങളെ എന്ത് ജോലി ചെയ്താലും നിങ്ങൾ ഉടമ്പടി ചെയ്ത ആളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിക്കാൻ നോക്കണം. പക്ഷേ നിങ്ങൾ സന്ധ്യപ്രാർത്ഥനയ്ക്ക് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നിടത്ത് പച്ചത്തിരി എടുത്തപ്പോഴാണ് ഓ ഉടമ്പടിയെ ചോർക്കണത്, അല്ലെങ്കിൽ രാവിലെ എഴുന്നപ്പോഴാണ് ഓർക്കണം, അങ്ങനെയല്ല. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഓർമ്മയാണ്. ശരിക്കും ഉടമ്പടി എന്തുമാത്രം, എൻ്റെ മക്കളെ, നിങ്ങൾ എന്തുമാത്രം ഉടമ്പടി മച്ചൊറാണ്, ഉടമ്പടിയിൽ എന്തുമാത്രം മച്ചൊറാണെന്ന് അറിയണമെങ്കിൽ എന്തുമാത്രം ഓർമ്മ കൺസിസ്റ്റൻ്റായിട്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. വെരി സിമ്പിൾ. ഇപ്പം നമുക്ക് പനി വന്ന് തെർമോമീറ്റർ നോക്കിയാൽ നമുക്ക് എന്ത് പനി ഉണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ. അതുപോലെ ഉടമ്പടിയുടെ നിങ്ങളുടെ റേറ്റിംഗ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയിൽ എന്തുമാത്രം ഓർമ്മ ഉണ്ടെന്ന് നോക്കിയാൽ മതി. യെസ്, എല്ലാ സമയത്തും നിങ്ങൾ ഓർക്കുന്നുണ്ട് ഉടമ്പടി, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓർക്കുന്നുള്ളൂ. ഇപ്പം ചില ആൾക്കാർ സീറോ ഉടമ്പടിക്കാരാണ്. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഉടമ്പടി ചിലപ്പോൾ എഴുന്നേക്കണം താമസിച്ചു പോകും. എഴുന്നേക്കണം താമസിച്ചു പോകുന്ന കാണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുക്കാതിരിക്കും നല്ലത്. അവർക്ക് വേറെ വല്ല പണിക്കും പോകുന്നത് അവർക്ക് നല്ലത്. അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പുറത്തുനിന്ന് നോവേനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അവർ വന്ന് ചടിക്കാൻ ഉടമ്പടി എന്ത് ഉദ്ദേശത്തിനെടുക്കണേ. അതായത് ഉടമ്പടി എടുത്താൽ അഞ്ചരക്ക് എഴുന്നേക്കണം. ക്ലിയർ അല്ലേ? നമ്മുടെ ജീവിതം തന്നെ തുടങ്ങണതാണ്, നമ്മുടെ ജീവിതം മാറ്റി മറിക്കുന്ന ഒരു സംഭവമാണ്. പ്രാർത്ഥനയ്ക്ക് ആവശ്യത്തിന് സമയമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന സമയം നിങ്ങൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. ഒരു മര്യാദക്കൊന്നും രാത്രി ഒന്ന് നേരത്തെ കിടക്കാൻ നോക്കണം. അവിടെ ടി വിയും കണ്ട് വാട്സപ്പും കണ്ട് യൂട്യൂബും കണ്ടുണ്ടാക്കി ഇരുന്ന് കഴിഞ്ഞാൽ പണിയായിരിക്കും. അതിനൊക്കെ ഒരു ടൈമുണ്ട്. ശരീരത്തിലല്ലേ സംഭവം എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു 10 മണിക്കെങ്കിലും കിടക്കാൻ നോക്കണം. എന്നിട്ട് മര്യാദയ്ക്ക് ഒരു 5:30 എഴുന്നേക്കാൻ നോക്കണം. എന്നിട്ടാണ് ആദ്യമേ പ്രത്യക്ഷമായ പ്രാർത്ഥന തുടങ്ങുകയാണ് നമ്മൾ. അത് ആദ്യമേ നമ്മൾ ഉടമ്പടി തൈലമാണ് നെറ്റിക്ക് പൂശണത്. ഇപ്പം ബിബിലാ പൂശിച്ചത് അതല്ലേ, അവരത്രയും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഞാൻ ഇത്രയും ചൂടായിരിക്കണത്. കാര്യം 9 വീട്ടുകാരെ 9 അംഗങ്ങളെ പ്രായമുള്ളവരെ തൊട്ട് കുഞ്ഞുങ്ങളെ വരെ സന്ധിക്കണം. ഒരു ലേഡി സന്ധിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പവർ വേണം. പക്ഷെ അവരെന്താ പവർ എവിടെ നിന്നാണ് ഡ്രോ ചെയ്യണത്? അവർ ഉടമ്പടി തൈലത്തുന്ന എന്താ കാര്യം? അവിടുന്ന് എൻ്റെ മേൽ അഭിഷേക തലം ഒഴിച്ചു എന്നാണ് പറയണത്. അല്ലാതെ ആ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഉടമ്പടി തലയെടുത്ത് പൂശിയെന്നല്ല പറയണത്. കർത്താവ് എൻ്റെ മേൽ, ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നവനാണ്, അവിടുന്നാണ് എൻ്റെ നെറ്റിയിൽ വെളുപ്പിനെ വന്ന് ഉടമ്പടി തൈലം തേച്ചിരിക്കണമെന്ന് വിശ്വസിക്കുമ്പോഴാണ് വിഷയം മാറണത്. കാര്യം എന്താണ്? ഓരോ പ്രഭാതത്തിലുമാണ് ദൈവം, ഓരോ പ്രഭാതത്തിലും അവിടുന്ന് പുതിയ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്തു. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഓരോ പ്രഭാതത്തിലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ ആരാധന ആരാധന പുതിയ സ്നേഹത്താൽ, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. വിലാപങ്ങൾ 3:22-23. വിലാപങ്ങൾ 3:22-23. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പറഞ്ഞേ, കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം ഒരിക്കലും ഒരിക്കലും അസ്തമിക്കുന്നില്ല അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും, ഓരോ പ്രഭാതം അത് പുതിയതാണ്, അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്, ഉന്നതമാണ്. അവിടുത്തെ കാരുണ്യം പുതിയതാണ്, അവിടുത്തെ കരുണ അസ്തമിക്കുന്നില്ല, അവിടുത്തെ സ്നേഹം അസ്തമിക്കുന്നില്ല. എല്ലാം, അതായത് നമ്മൾ ഉടമ്പടി തൈലം രാവിലെ തേക്കുമ്പോൾ തന്നെ ഈ വിലാപങ്ങളുടെ പുസ്തകം സങ്കീർത്തനം 92:10-12 വായിച്ചിട്ട് പിന്നെ വിലാപങ്ങൾ കൂടി വായിക്കണം. വിലാപങ്ങൾ എത്രയാണ്?
വിലാപങ്ങൾ എത്രയാണ്? വിലാപങ്ങൾ 3:22-23 വായിക്കണേ. എന്നിട്ടാണ് ഈ തൈലം എടുത്ത് നിങ്ങൾ നെറ്റിയിൽ പൂശേണ്ടത്. കാര്യം എന്ത് പൂശണമെന്ന് പോലെ പ്രധാനപ്പെട്ടതാണ്. പിന്നെന്താണ്? ആര് പൂശുന്നു എന്നുള്ളത്. നിങ്ങൾ, നിങ്ങളുടെ ആന്തരിക ബോധ്യം, ബിബിളിനയുടെ ബോധ്യം എന്താണ്? അത് അവിടുന്നാണ് പുതിയ സ്നേഹത്താൽ പുതിയ കരുണയാൽ എന്നെ ഈ പുതിയ പ്രഭാതത്തിൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഈ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കറക്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കാണിക്കരുത്. എന്തുമാത്രം വെള്ളം വീട്ടിയിരിക്കണം, പല വീട്ടിൽ നിന്നും, പല നൊവേന പള്ളിയിൽ നിന്നും, വേളാങ്കണ്ണിയിൽ നിന്നും എല്ലാം കുറേ വെള്ളം കൊണ്ടുവന്നിട്ടില്ലേ? അങ്ങനെ ഒന്നും ഉടമ്പടിത്തൈലം ചെയ്യരുത്. ഉടമ്പടിത്തൈലം അങ്ങനെ വെച്ചിരിച്ചിരിക്കണല്ല. ഉടമ്പടിത്തൈലം പവർ ഇൻകൾക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ ബ്ലെസ്സിങ് ഉള്ളതാണ്. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ആ വിശ്വാസമാണ് അധരം വഴി പ്രഖ്യാപിച്ചിട്ട് കുർബാന ചൊല്ലി 9 പ്രാവശ്യം 12 പ്രാവശ്യം അത് വെഞ്ചിരിക്കുന്നത്. അതിനെന്താ കാര്യം? തളർന്നിരിക്കുന്ന മനുഷ്യരെയെല്ലാം ബലപ്പെടുത്താൻ വേണ്ടി ആര് ഇതുപോലെ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കാൻ കേൾപ്പുള്ളവരാണോ അവർക്ക് ഈ പവറടിക്കും. അതുകൊണ്ടാണ് ബിബിളിനെ പറഞ്ഞത്. എന്താണ്? ഹി ഹാസ് ഗിവൻ മീ ദ വൈഡ് ഓഫ് സ്ട്രെങ്ത്. അവിടെ എനിക്ക് ഈ തൈലം പൂശുമ്പോഴേ അവിടെ നിന്ന് എൻ്റെ മേൽ പുതിയ തൈലം പൂശി എനിക്ക് കട്ടുകഴുതയുടെ ശക്തി തന്നു എന്ന് പറയണത് കട്ടുപോന്നെ. അപ്പോഴത് അത് അത് ആന്തരിക ബോധ്യമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഓരോ നേർച്ച വസ്തുക്കളിലും അന്തർലീനമായിരിക്കുന്ന ദൈവശക്തിയുടെ ദൈവകരുണയുടെ അവബോധം അതിന്റെ വിവക്ഷയാൽ അനുഭവതലത്തിലെ ദൈവത്തെ രുചിക്കുവാൻ ശക്തി അനുഭവിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. മഴ പോലെ പെയ്തിറങ്ങി ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. ആത്മനദിയായൊഴുകി എന്നിരുന്നുവാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നുവാ. ആത്മനദിയായൊഴുകി എന്നിരുന്നുവാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നുവാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയേ, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, ഒരുമിച്ച് മഴ പോലെ സന്തോഷത്തോടെ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിരുന്നുവാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നുവാ. ആത്മനദിയായൊഴുകി എന്നിരുന്നുവാ, ആത്മശക്തിയായൊഴുകി എന്നിരുന്നുവാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ യേശുവേ. Hallelujah, 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 hallelujah,
നിന്റെ ഉദ്ധാനത്തിന്റെ എന്റെ മക്കളെ, നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഇവിടെ തീർത്ഥാടകരെ പ്രാർത്ഥിക്കുന്നവര്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, രോഗികളെ, പീഡിതരെ, സാമ്പത്തിക ബാധ്യതകളായ കർത്താവേ, മനസ്സ് കെട്ടുപോയവരെ, ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പാടില്ലാത്തവരെ, കർത്താവേ, പഠനം കുറച്ചു പോയവരെ, കർത്താവേ, ജോലി ഇല്ലാത്തവരെ, കർത്താവേ, പ്രാർത്ഥനയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തവര്, വിശ്വസിക്കാൻ കഴിയാത്തവര്, മാരക രോഗികള്, തീരാവേദികള്, തർവാ രോഗികള്, കണ്ണിന് കാഴ്ച കുറവുള്ളവര്, കുട്ടി കൊഴിഞ്ഞു പോകുന്നവര്, മനസ്സ് കർത്താവേ, മനസ്സിന് ഡിപ്രഷൻ ബാധിച്ചവര്, യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തത്താൽ എല്ലാ മക്കളും അഭിഷേകം പ്രാപിക്കട്ടെ. രക്തത്താൽ അഭിഷേകം പ്രാപിക്കട്ടെ. രക്തത്തെ പ്രാപിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, ശരീര ശോഷണങ്ങള്, പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്റെ മക്കളെ, ദൈവ തിരുസന്നിധി വരുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ കടങ്ങൾ ഉണ്ടാകാൻ, രോഗങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാർ ചിലപ്പോൾ വെന്റിലേറ്റർ ഐ സിയിലായിരിക്കാം. പക്ഷേ വെൻ വി കം ടു ദി ഫ്രണ്ട് ഓഫ് ദി റിസൻ ലോർഡ്, വി മസ്റ്റ് ബി ഹാപ്പി. കർത്താവിന് തിരുസന്നിധി വരുമ്പോൾ, ദൈവത്തെ നിങ്ങൾ സന്തോഷവാന്മാരായിട്ട് കാണപ്പെടുമ്പോൾ, കർത്താവ് എന്ത് വിചാരിക്കും? നിങ്ങളെ കർത്താവിൻ്റെ ഉത്ഥാനത്തെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ വിഷമതകളെയും കടങ്ങളെയും ഇപ്പോഴും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ദൈവം ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ സന്തോഷിക്കണമെന്ന് ദൈവം വിചാരിക്കും, അല്ലേ? അപ്പോഴേ എപ്പോഴും ദൈവദിവസം വരുമ്പോൾ ഹാപ്പിയായിട്ട് വരണം. എന്താ കാരണം? പാടാണ്, കുറേ നാൾ നമ്മൾ പരിശീലനം നേരേണ്ടി വരും. എങ്കിൽ നമുക്ക് തുടങ്ങിയൊക്കെ വെക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്തൃസന്നിധിയിൽ വരുമ്പോഴും എല്ലാം ഏൽപ്പിച്ച് ഫ്രീ ആയി
സ്ത്രീയായി സന്തോഷത്തോടെ സന്തോഷത്തോടെ അങ്ങയെ സ്തുതിക്കാൻ അങ്ങയെ സ്തുതിക്കാൻ ധാനത്തെ വാഴ്ത്തുവാൻ ഉദ്ധാരത്തെ വാഴ്ത്തുവാൻ മഹത്വത്തെ പ്രതീക്ഷിക്കുവാൻ മഹത്വത്തെ പ്രതീക്ഷിക്കുവാൻ വിശ്വാസത്തിന്റെ അവകാശങ്ങളാൽ വിശ്വാസത്തിന്റെ അവകാശങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ വിശ്വാസത്തിന്റെ അവകാശങ്ങളാൽ വിശ്വാസത്തിന്റെ അവകാശങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ സ്തുതിക്കണേ ഹല്ലേലൂയ 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 വിശ്വാസം പ്രഖ്യാപിച്ച് മുന്നേറുവാൻ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാടുവണങ്ങിടാശ്രയിച്ചിടാകാരുണ്യത്തെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്ക് കണ്ണീരുണ്ട്, വിഷമതകളുണ്ട്, പക്ഷേ നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നീണ്ട സമയത്ത് സ്തുതിക്കുകയും അവിടുത്തെ വചനം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണം അല്ലേ. അല്ലേ, ക്ലിയർ അല്ലേ? ദാറ്റ് മീൻസ് എന്താ വാട്ട് ഇസ് ഹാപ്പനിങ്? കർത്താവിൻ്റെ ദിവസമാണ് ഇന്ന് ഞായറാഴ്ച അല്ലേ. കർത്ത തിരുസന്നിധിയിൽ വരാനും സമയങ്ങളെടുത്ത് അവിടുത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ദൈവം നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്, ഒപ്പിട്ടിട്ടുണ്ടെന്ന് അർത്ഥം. കൈ ഇടിച്ച് കർത്താൻ ദിവ്യകാരുണ്യത്തെ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തോരാത്ത കണ്ണുനീരില്ല ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാ താണുവണങ്ങിടാ ആശ്രയിച്ചിടാ ദിവ്യകാരുണ്യത്തെ ഈ ദിവസങ്ങളിൽ ഭയങ്കര രസകരമായ ഒരു സാക്ഷ്യം കേട്ട് നിങ്ങൾ കണ്ടു കാണാം. ഒരു അതായത് കോതമംഗലത്തുകാരന റിജി എന്ന് പറയണ പുള്ളിക്കാരൻ ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ എനിക്ക് ആദ്യം ഈ സാക്ഷ്യം ഇയാളെ പറഞ്ഞു വിട്ടാലോ എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സാക്ഷ്യം ലെവലിലേക്ക് വന്നു. പുള്ളി ഒരു ടോൺ ഓഫ് വോയിസ്, സാധാരണ ഒരു ടോണിൽ നല്ല ലാംഗ്വേജിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നീണ്ടു പോകണമെന്നല്ല, നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തോന്നത്തില്ല. പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞത് ഇടിവെട്ട് സാക്ഷ്യമാണ്. കാര്യം ആ സാക്ഷ്യമാണ് ഇപ്പോൾ യൂട്യൂബിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. 10,000-50,000 കയറിപ്പോയി, അത് പെട്ടെന്ന് കയറിപ്പോയി. പുള്ളിക്കാരൻ പറഞ്ഞ ഇതാണ്. പുള്ളിക്കാരൻ പറയുമ്പോഴൊക്കെ മനസ്സിലാകും, അതായത് പുള്ളിക്ക് അദ്ദേഹവും ഈ റെജിയും ഒരു കൂട്ടുകാരനും കൂടി സഞ്ചരിക്കുമ്പോൾ, കാട്ടുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് കാട്ടാന വെകിളി കൊണ്ടുവരികയാണ്. പക്ഷേ അപ്പോൾ ഈ മനുഷ്യൻ പറയേണ്ട വാക്കുണ്ട്, ഈ ഉടമ്പടി കാശുരൂപം എടുത്തിട്ട് പറയണ വാക്കുണ്ട്, ഇത് ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ്, എനിക്ക് പേടിയില്ല, പക്ഷേ എൻ്റെ കൂടെ വന്ന കൂട്ടുകാരന് നിന്നെ പേടിയാണ് ഭയങ്കര. അതുകൊണ്ട് ഞാൻ പറയുന്നു നീ തിരിച്ചു പോകണം. കാട്ടാനെയാണ്, കാട്ടുവഴിയാണേ. എനിക്കത് ഭയങ്കര സന്തോഷം എന്താണെന്നറിയോ, ഈ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇപ്പോഴേ എൻ്റെ മനസ്സിൽ പണ്ട് ഈശോ തന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ജനങ്ങൾ ചെയ്യണത്. ഇതുകൊണ്ട് ആക്ടറി പ്രയോഗിച്ച് ചെയ്യണത് നമ്മളാണ്. അപ്പം ഞാനങ്ങൾ ചിന്തിച്ചത് ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെ പറയുമോ, അത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ രണ്ടുവട്ടം ചിന്തിക്കും. അപ്പോൾ ഈ ഫിലോസഫിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന കാരണം ആദ്യം റീസണായിട്ട് ചിന്തിക്കത്തുള്ളൂ. ഈ ഫിലോസഫിയൊക്കെ പഠിച്ചുള്ള കുഴപ്പമതാ,
വിശ്വാസമല്ല പഠിച്ചിരിക്കുന്നത്, ഫിലോസഫിയല്ലേ. അതുകൊണ്ട് വിശ്വാസം പഠിച്ചാൽ പ്രശ്നമില്ല. ഫിലോസഫി പഠിക്കുമ്പോൾ എല്ലാം റീസ് യുക്തിപുസ്തകമായി സിങ്കാകുന്നുണ്ടോ നോക്കും, സിങ്കാകാത്ത കാര്യങ്ങളൊക്കെ എടുത്തു കളയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉടമ്പടി തൈലത്തിൽ എന്ത് തരുമ്പോൾ ഞാൻ എപ്പോഴും ഇത് യുക്തിസഹമായിട്ട് സിങ്കാകുന്നുണ്ടോയെന്ന് ഞാൻ ആദ്യകാലം നോക്കുമായിരുന്നു. കാര്യം എക്കാലം ഇപ്പോൾ എൻ്റെ ഈ കാലമല്ല പ്രശ്നം, ഞാൻ ഇല്ലാത്ത ഒരു കാലത്ത് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആക്രമിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ ഫൈറ്റ് ചെയ്ത് നിർത്തുമോയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതാണ് ഞാൻ യുക്തി എന്ന് പറഞ്ഞത്, അതാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫി അല്ലാത്തവരൊക്കെ ഈ കാലം ഒറ്റ ചിന്തിക്കത്തുള്ളൂ. ഞാൻ ഇല്ലാത്തവർ 500 കൊല്ലം കഴിയുമ്പോൾ ഉടമ്പടി തൈലത്തിൽ എന്ത് സംഭവിക്കും, 500 കൊല്ലം കഴിയുമ്പോൾ ഉപ്പിനെന്ത് സംഭവിക്കും? കാര്യം ഇതുകൊണ്ട് അതുകൊണ്ട് മാക്സിമം വലിയ സാക്ഷ്യങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങളാണ് ദൈവം നൽകണത്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിലിരിക്കണത് എന്താണ്, ഉടമ്പടി തൈലമാണോ ഉപ്പാണോ കശ്രൂപമാണോ, അതല്ല അതുപോലെ പ്രശ്നമാണ്, അതുപോലെ വിഷയമാണ്, ആരാണത് പ്രയോഗിക്കണതെന്നുള്ളത്. നിഷ്കളങ്കമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഈ റെജി എന്ന് പറയുന്ന ആൾ. കാര്യം എന്താണ്, അയാളൊരു നോൺ ക്രിസ്ത്യനാണ്, അതാണ് സംഭവം. അയാൾക്ക് ഫസ്റ്റ് ടൈം അയാൾക്ക് ഫെയ്ത്ത് കിട്ടുകയാണ്, ഫെയ്ത്ത് വെച്ച് അയാൾ ആഘോഷിക്കേണ്ട ശരിക്കും, അതാണ് വിഷയം. അയാളൊരു നോൺ ക്രിസ്ത്യനാണ്, ഫസ്റ്റ് ടൈം ഹീസ് ഗെറ്റിംഗ് ദ ഫെയ്ത്ത്. ആ ഫെയ്ത്തിട്ട് ആ കിട്ടിയിട്ട് അയാൾക്ക് നിക്കപ്പുറതില്ലാത്ത രീതിയിൽ അടയാളങ്ങൾ കിട്ടുകയാണ്. ദാറ്റ് മീൻസ് ഹീസ് ബിലീവ് ഫേംലി. അതുകൊണ്ടാണ് ആ മനുഷ്യന് ഈ കാട്ടാനയുടെ മുമ്പിൽ ഉടമ്പടി കാശ് ഉയർത്താൻ പറ്റണത്. ആ ഫെയ്ത്ത് അത് വർക്കൗട്ട് ചെയ്ത ഉടനെ, അതായത് ഇത് നമ്മൾ അനിർവചനീയമായി ചിന്തിക്കാൻ പറ്റാത്ത ശക്തി ഇതിലുണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഉപയോഗിക്കുന്നവരിപ്പോൾ തന്നെ ആലപ്പുഴ പോകാം, അളിയനെയും കാണാം, ഉടമ്പടി എടുക്കാമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അയ്യോപാപികളില്ലേ, ഭയങ്കര പാടായിരിക്കും ഉടമ്പടി. അവർക്ക് അറിയത്തില്ല അവരെങ്ങനെ എപ്പോൾ വിട്ടിപ്പോകാം എപ്പോൾ വിട്ടിപ്പോകാൻ പറ്റും. ഇപ്പോൾ ഇന്നൊരുത്ത മന്ദിരുണ്ടായിരുന്നു ഇവിടെ, പ്രദേശത്തിനോട് ചോദിച്ച് ഉടമ്പടി വേറെ എവിടെയെങ്കിലും ഉണ്ടാകും, ഉടമ്പടി ഇവിടെ നിങ്ങൾക്ക് തോന്നണ്ട ഓൾ ഓൺ എ സഡൻ ഒരു ഉടമ്പടി ഇങ്ങനെ തന്നാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, 4 വയസ്സുമുള്ള ബന്ധവാ ഇതുവരെ. ഒരിക്കലും ഞാൻ പറയാറുണ്ട്, ഒരിക്കലും പൊട്ടിപ്പോയിട്ടില്ല ബന്ധത്തിലേ. 9-ാം ക്ലാസ് 10 മാത്രമേ ഇത്തിരി പ്രാർത്ഥന കുറഞ്ഞു പോയുള്ളൂ. അത് ഒരു ആണുങ്ങളതിനെ ഈ സാധാരണ പ്രാർത്ഥിക്കാത്ത ആൾക്കാരുടെ ഒരു കൂട്ടായ്മ കിട്ടിയപ്പോഴാണ് ഇത്തിരി ബ്രേക്ക് വന്നത്. അതുവരെയൊക്കെ ഒരു ബ്രേക്കും ഇല്ല. എൻ്റെ മക്കളുടെ കാര്യം ചെയ്യണം നിങ്ങൾ, അതായത് നിങ്ങളെന്ത് ഓ എന്തിനാണ് ഇത്രയും പ്രാർത്ഥിക്കണം എന്നൊക്കെ. പ്രാർത്ഥന അല്ലാതെ വേറെ ഒരു മാർഗമില്ല ദൈവത്തെ കാണാനും കണ്ടുമുട്ടാനും. ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാൻ എനിക്ക് പ്രണയം തോന്നുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രണയം തോന്നും. ഈശ്വരനെക്കുറിച്ച് എപ്പോഴും ഓർക്കും, അമ്മയെക്കുറിച്ച് ഓർക്കും, അപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങും. അല്ല, എനിക്കൊരു ഇഷ്യൂ വേണ്ട പ്രാർത്ഥിക്കാൻ, നിങ്ങളും എന്നെപ്പോലെ ആകണം ശരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണത്. അങ്ങനെയല്ല, കുറച്ചങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവവും തമ്മിൽ വല്ലാത്തൊരു ബന്ധത്തിലെത്തും. എന്നിട്ട് അല്പം നമുക്ക് ലിഷർ ടൈം കിട്ടുമ്പോൾ ഉടനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാതെ ഓർക്കും. അറിയാതെ ഓർത്താൽ പിന്നെ വചനം വായിച്ചിരുന്നുണ്ട്, വചനം വായിക്കും. വചനം എന്താണ് പറയണത്, ഈശോ എന്താ പറയണത്, ഇപ്പോൾ എന്താ പറഞ്ഞത്, ഈശോ എന്താ ഉദ്ദേശിക്കണത്, പിന്നെ അത് പ്രാർത്ഥനയാക്കി മാറ്റും. അങ്ങനെ കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവസ്നേഹം ഉള്ളവർക്കുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാനല്ല, ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മാവ് പ്രാർത്ഥിച്ചോളും, ആത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. അല്ല, അമ്മയും അപ്പനുമൊക്കെ ഒരു സമയത്തെ നമ്മൾ വിളിക്കത്തുള്ളൂ, അവർ ചത്തുപോയാൽ പിന്നെ വിളിക്കുവോ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി? ഇല്ല, നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കണം എന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോഴേ വിളിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അവർ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ആധ്യാത്മികത നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു നല്ല ആന്തരിക പ്രണയ ബന്ധമുണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയുമായി എനിക്ക് ആന്തരികമായ ഹൃദയബന്ധമുണ്ടാകാൻ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. നമ്മൾ ദൈവസ്നേഹത്തെ കുറിച്ചല്ലേ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, ദൈവസ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കായിട്ട് ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കണം. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അച്ഛൻ മുമ്പ് പറഞ്ഞായിരുന്നു, ഉടമ്പടിയെക്കുറിച്ച് എന്തുമാത്രം ഓർമ്മയുണ്ട് അതാണ് ഉടമ്പടിയുടെ റേറ്റിംഗ്, നിങ്ങളുടെ സ്റ്റാറ്റസ്. ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ ഓർമ്മ ദൈവസ്നേഹത്തിന് ആനുപാതികമാണ്.
111-ാം സങ്കീർത്തനം 5-ാം തിരുവചനം. തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് സംഭവം. സങ്കീർത്തനം 111:5 എന്താണ്? അവിടുന്ന് പറഞ്ഞേ, അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിനുള്ള വഴികൾ. ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും നൽകണത്, ചിലപ്പോൾ ബിസിനസ്സായിരിക്കും നൽകണത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ജോലിയായിരിക്കും നൽകണത്. അപ്പോൾ അതാണ് ആഹാരം നൽകുന്നത് പറയണത്. അല്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്ക് ആഹാരം കിട്ടണ പോലെ പാത്രത്തിൽ ആഹാരം കൊണ്ടും തരണമല്ല. മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് കറക്റ്റ് ചെയ്യും. നിൻ്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നിൻ്റെ പ്രൊമോഷൻ, നിൻ്റെ ട്രാൻസ്ഫർ, എവിടെയാണ്, എല്ലാ മേഖലയിലും അവിടുന്ന് തൻ്റെ ഭക്തർക്ക്. അത് ആർക്കാണ് കൊടുക്കണത്? ആ ഭക്തർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണത്. ഭക്തർ എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം ദൈവസ്നേഹത്തിലായിരിക്കണം, ഈശോയോടുള്ള സ്നേഹത്തിലായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചൊല്ലുന്നതും രണ്ട് കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്, ചെയ്യലും ചൊല്ലലും അല്ലേ. ചെയ്യുന്നതും ചൊല്ലലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. പക്ഷേ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള എൻ്റെ എല്ലാ ചെയ്യലുകളും ചൊല്ലലും ദൈവസ്നേഹത്താൽ അഭിഷിക്തമായിരിക്കാൻ എന്നെ സഹായിക്കണം. ദൈവസ്നേഹമാണ് എൻ്റെ ഇന്ധനം എന്ന് പറയണത്. അപ്പോഴേ അങ്ങനെ ദൈവം എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റമില്ലല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല അല്ലേ. സംഗീത ജെറമിയ 33:31 എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ജെറമിയ 31, നിത്യമായ സ്നേഹമാണ്. ജെറമിയ 31:3 എടുത്തേ. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പറഞ്ഞേ കേട്ടില്ലേ, അതാണ് പ്രശ്നം. എന്താ പറഞ്ഞു പറഞ്ഞേ? എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നിന്നോടുള്ള വിശ്വസ്തത, അചഞ്ചലവും. അപ്പൊ ഇതിനകത്ത് ഗ്യാപ്പില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് ഗ്യാപ്പില്ല. ഇങ്ങനെ വിട്ടുവിട്ട് പിടിക്കണ കേസല്ല, ഇടയ്ക്കൊരു ഗ്യാപ്പ് ഗ്യാപ്പ് വന്നു പോണതല്ല. മറിച്ച് എന്താണ്? അത് നിത്യമാണ്, അചഞ്ചലമാണ്, അനന്തമാണ്. അത് വിശ്വസ്തതയും അങ്ങനെയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കണത്. മനസ്സിലായില്ലേ? ജെറമിയ 31:3 അനുസരിച്ചുകൊണ്ടാണ് സങ്കീർത്തനം 111:5 വർക്കൗട്ട് ചെയ്യണത്. 111:5 എന്താ പറയണത്? വായിച്ച് ശ്രദ്ധിക്കണ്ട. ഹല്ലേലൂയ്യ. സങ്കീർത്തനം 111:5. തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഭക്തർക്ക് അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നിങ്ങൾ അവിടത്തോട് ചെയ്ത ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. നിങ്ങൾ അവിടത്തോട് ചെയ്ത ഉടമ്പടിയെ സത്യമേ പറയാവൂ. കർത്താവിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത്. അവസാനം കർത്താവ് കൈതാളന്ന് പോകരുത്. എപ്പോഴും ഉടമ്പടി അനുസ്മരിക്കുന്നവരുടെ കൈപ്പൊക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8. താങ്ക് യു, താങ്ക് യു. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. അതായത് ഇതിൻ്റെ റെസ്പോണ്ടിങ് ഇങ്ങനെയാണ്. എപ്പോൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഓർക്കണം അല്ലത്, അത് ഉഭയകക്ഷി ബന്ധമായത് കാരണം എപ്പോഴും അനുസ്മരിക്കണം. അത് കാരണം ഐ ഹാവ് കാവ്ഡ് യു ഇൻ മൈ പാം എന്ന് അങ്ങനെ വചനമുണ്ടല്ലോ. ഐശയ 49:16. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്താ പ്രശ്നം? അവിടെ പറയുന്നുണ്ട് അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്.
ദാറ്റ് ഇസ് എ ഉടമ്പടി ഓർമ്മയാണ്. ദൈവം നമ്മളോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മളെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളം കൈ ദൈവത്തെ കൊത്തിവെച്ചാൽ തീരാവുന്ന പ്രസവം നമുക്കുള്ളു. നിങ്ങളുടെ ഉള്ളം കയ്യിലും ആത്മാവിലും ദൈവത്തെ കൊത്തിവെക്കണം. അതിനാണ് നമ്മൾ ദൈവസ്നേഹ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണത് ഓരോ സമയം. ഇതൊരു ഫംഗ്ഷനാക്കി മാറ്റരുത്, ഇതൊരു മിഷനാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നുണ്ടി. അപ്പോഴ് ഉടമ്പടി ഒരു ഓർമ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓർമ്മ ദൈവത്തിൻ്റെ ഓർമ്മ പോലെ അതിന് സമാന്തരമായിരിക്കണം നമ്മുടെ ഓർമ്മയും. നമ്മളിടക്കം തലക്ക് വെക്കുക, അത് ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യണം. അതനുസരിച്ചാണ് ഉടമ്പടി ജീവനുള്ളതായി മാറുകയും. ഇപ്പം തന്നെ ഈ ജിസ മേരി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു ഈ ആഴ്ചത്തെ കിടിലൻ സാക്ഷ്യങ്ങളൊന്ന്. ജിസ മേരിയുടെ ജിസ മേരി ഉടമ്പടി ചെയ്തപ്പോൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത് അതിൻ്റെ അകത്ത് ജോലിയൊന്നും ഉടമ്പടി ചെയ്തില്ല. അവർക്ക് ജോലിയില്ല, പക്ഷെ ഉടമ്പടി ചെയ്തില്ല. എന്താ കാര്യമാണ്? ജോലിയുടെ അവിടെ നേഴ്സാണ്, പക്ഷേ ജോലി വേണ്ടതാണ്, പക്ഷേ ഉടമ്പടിയിൽ എഴുതിയില്ല. അതെന്താ കാര്യം? അത് കിട്ടുകയില്ലെന്നറിയാം. അതുകൊണ്ടാണ്. എന്താ കിട്ടാത്തതിൻ്റെ കാരണം? ഗ്യാപ്പുണ്ട് ആളിന്, 10 വർഷത്തെ. 10 വർഷത്തെ ഗ്യാപ്പുള്ളത് കാരണം ഉടമ്പടി അത് കിട്ടാത്തത് കാരണം ഉടമ്പടിയിൽ വെച്ചില്ല. ഒരു ഉടമ്പടി കത്തണ ഫയറാകണ രീതി നോക്കണേ. പക്ഷേ ജിസാമേരി ബേസിക്കായിട്ട് നല്ല ദൈവസ്നേഹത്തോടുള്ള പാർട്ടിയാണ്. മല്ലപ്പള്ളി ആ സാക്ഷ്യം നിങ്ങളൊക്കെ നോക്കണം നല്ലതായിരിക്കും. നല്ല ദൈവസ്നേഹമുള്ള ആളാണ്. ഇപ്പോൾ ഉടമ്പടി ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടായ ഒരു ആധ്യാത്മികതയല്ല. അവർ ബേസിക്കായിട്ട് ഇപ്പോൾ ഇന്നലെ പൂന്തോപ്പിൽ നിന്നൊരു മോള് പറഞ്ഞു, എനിക്ക് ഞാനിതിൻ്റെ നാട്ടുകാരത്തിയാണ്, ഇവിടുത്തെ അടുത്ത് തന്നെ താമസിക്കുന്നത് പൂന്തോപ്പിൽ. അപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ലായിരുന്നു. കാര്യം എന്താ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഇവിടെ നിന്ന് ഒരു റിലക്റ്റൻ്റായിട്ട് നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് എടുത്ത് പെട്ടെന്ന് എടുത്ത് ചാടത്തില്ല. അപ്പോൾ ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിരീക്ഷിച്ചിട്ട് നാട്ടുകാർ അകലങ്ങളിലുള്ള ആൾക്കാരൊക്കെ വന്ന് അനുഗ്രഹം ചോന്നുകൊണ്ട് പോകുമ്പോഴും നാട്ടുകാർക്ക് തട്ടിപ്പറക്ക് ജീവിക്കുക. അപ്പോഴ് ഇവർക്കൊരു ഇഷ്യുണ്ടായ സമയത്ത് അവർ പെട്ടെന്ന് അവിടെയിലേക്കൊരു ലിങ്ക് വരും. നമുക്ക് ബേസിക് ഗോഡ് ഓഫ് ലവ് ഓഫ് ഗോഡ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ ഒരു സങ്കട സമയത്ത് നിങ്ങൾ മത ആരെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞൊന്നും നിങ്ങൾ ധരിക്കരുത്. അവരല്ല പറഞ്ഞത്, നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്ന് അറിയാവോ? അത് അവർ നാത്തുവിൻ്റെ അനിയത്തിയാണല്ല പറഞ്ഞത്, അവൾ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൾ ഉടമ്പടി എടുത്തിട്ട് അവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. നമ്മൾ അവളെയും നോക്കണം. നമ്മളോട് ആരാണ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത്? അവരെ നോക്കും. അവരല്ല നോക്കേണ്ടത്. ദൈവസ്നേഹം നിങ്ങൾക്കുള്ളത് കാരണം നിങ്ങൾ അവളിലൂടെ വന്ന് ദൈവം വിളിക്കുകയാണ്. ഇപ്പം അതങ്ങനെയാ. പൂന്തപ്പുകാരത്തിൻ്റെ സാക്ഷ്യം പോകണം, ലേബലിൽ പോകണം, അങ്ങനെയാണ്. അവർക്ക് ലിങ്ക് ഇട്ട ഉടനെ അവർക്ക് മനസ്സിലായി എല്ലാ കൂട്ടുകാരും. പണ്ട് വിശ്വാസമൊന്നും ഇല്ലാഞ്ഞ ആൾക്കാർ പോലും കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൃപാസത്തെ ലിങ്കായിട്ട് കൊടുക്കുന്നത്. അപ്പോഴവർ വന്ന് ഉടമ്പെടുക്കുകയും അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ മിനിമം ദൈവസ്നേഹത്തിലുള്ള ആൾക്കാരെ എത്ര വേഗം ഉടമ്പടിയെടുക്കുന്നത് നല്ലതാണ്. എന്താ കാര്യം അറിയാവോ? അവർ ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. കാര്യം ഉടമ്പടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അനുഗ്രഹം നേടുന്ന
ശേഷി കൂടും. നമ്മുടെ ഇതൊരു വാല്യൂ ആഡഡ് പ്രോജക്റ്റാണ്. ഈ മൂല്യവർദ്ധിത ഒരു മൂല്യവർദ്ധിതമായിട്ടുള്ള ആധ്യാത്മിക പദ്ധതിയാണിത്. മറ്റ് പ്രാർത്ഥനാ രൂപമല്ലല്ലോ ഇത്, പ്രോജക്റ്റല്ലേ. കാരണം നിബന്ധനകൾ ദൈവത്തിൻ്റെ ജോസഫത്തെ മേലെ നിബന്ധനം വെച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ ഉള്ള നിബന്ധനയെല്ലാം സുവിശേഷത്തിലുള്ള ദൈവവചനത്തിലുള്ള നിബന്ധനയല്ലേ ഉള്ളൂ. ദൈവവചനത്തിലുള്ള നിബന്ധനകളും നിങ്ങളുടെ നിയോഗങ്ങളുമാണ്. പക്ഷെ നിയോഗം വെച്ചിട്ടില്ല. ആ സെലീന നിയോഗം വെച്ചിട്ടില്ല. എന്നാ അവരുടെ പേര്? ജിസാമേർ. നിയോഗം വെച്ചിട്ടില്ല. നിയോഗം വെച്ചിട്ടില്ല എന്നാൽ കാര്യം എന്താ? ഗ്യാപ്പുള്ളത് കൊണ്ടാണ്. 10 കൊല്ലത്ത് ഗ്യാപ്പാണ്. കല്യാണവും കുഞ്ഞുങ്ങൾ പെറ്റതും വളർത്തിയതുമായിട്ടൊക്കെ 10 കൊല്ലം ഗ്യാപ്പായി. അപ്പോൾ അത് പ്രൊഫഷൻ ബേസിൽ അവർക്കിനി ജോലി കിട്ടത്തില്ല. ഒരു ഹോസ്പിറ്റലും എടുക്കത്തില്ല. വല്ല ഇപ്പം നാട്ടിലെ ഹോസ്പിറ്റൽ വല്ലയിടത്തൊക്കെ വല്ല ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വിളിക്കുമെന്നല്ലാതെ ഗ്യാപ്പ് വന്ന അപകടകരമായ സംഭവം. അതുകൊണ്ടാണ് നഴ്സുമാരൊക്കെ എത്രയും വേഗം വിട്ടുപോകാൻ നോക്കണതിൻ്റെ കാരണം അതാണ്. അപ്പോൾ പക്ഷേ എന്താ പറ്റി? അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിലാണ് അവരത് ജീവിച്ചത്. അതുകൊണ്ട് അവർ ആ ജോലിക്ക് വെച്ചില്ലെങ്കിലും കർത്താവ് ഒരു ലിങ്കിട്ട് കൊടുത്ത്, അത് രസസാക്ഷി, ഒരു ലിങ്കിട്ട് കൊടുത്തു. അബുദാബിയിൽ നിന്ന് ഒരു ലിങ്ക് വന്ന്, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക്. അപ്പോൾ അവർക്ക് സങ്കടമായി, ഇത് ഞാനെന്ത് ചെയ്യാനാ, എനിക്ക് ഗ്യാപ്പല്ലേ, അബുദാബിയിലേക്ക് ചെന്നിട്ട് ആരെടുക്കാനാണ്. പക്ഷേ ഉടമ്പടി എടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ലിങ്ക് വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ആ ലിങ്കിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്രേഷൻ കൊടുത്തപ്പോൾ അവരുടനെ വിളിച്ച് പറഞ്ഞ് ഉടനെ കയറിപ്പോരാൻ പറ 15 ദിവസത്തിൽ കയറിപ്പോകാൻ പറ്റും. 15 ദിവസത്തിൽ കയറിപ്പോരാൻ പറഞ്ഞപ്പോൾ അവർ ഗ്യാപ്പിൻ്റെ കാര്യം അവർ പറഞ്ഞില്ല. പക്ഷേ ഇൻ്റർവ്യൂ എന്നപ്പോൾ പ്രശ്നമായി. ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്ത് വെൻറ്റിലേറ്ററെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞ്, വെൻറ്റിലേറ്റർ കേടായാൽ എന്ത് ചെയ്യണം, വെൻറ്റിലേറ്റർ എപ്പോഴാണ് മാറ്റണം എന്ന് പറയുമ്പോൾ ഗ്യാപ്പല്ലേ, ഇവർക്ക് അറിയത്തില്ല പുതിയ വെൻറ്റിലേറ്റർ സിസ്റ്റം വരുന്നില്ല. പണ്ടത്തെ വെൻറ്റിലേറ്റർ ചില പറയാൻ പറ്റുമായിരിക്കും, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ സമയത്തും. ആ വെൻറ്റിലേറ്ററിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പല ചോദ്യങ്ങൾ ഇവർ തട്ടിമുട്ടിയൊക്കെ ഉത്തരവൊക്കെ പറഞ്ഞ്, ഗ്യാപ്പൊക്കെ മറച്ചു വെച്ച് ഉത്തരം പറഞ്ഞ്. പക്ഷേ വെൻറ്റിലേറ്ററിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പണിയായിപ്പോയി. അപ്പോൾ മാഡം സത്യമായിട്ട് പറഞ്ഞു, മാഡം എനിക്ക് ഗ്യാപ്പുണ്ട്, ഐ എം നോട്ട് ക്വാളിഫൈഡ് ആൻഡ് എലിജിബിൾ ഫോർ ദിസ് ജോബ്, 10 കൊല്ലം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോഴുടനെ അവർ ചൂടായി, വാട്ട് നോൺസെൻസ്, പിന്നെ നിങ്ങൾ എന്തിനു അപേക്ഷ കൊടുത്തതായി, പിന്നെ അവർ വാട്ട് നോൺസെൻസ്, നിങ്ങൾ എന്തിനു അപേക്ഷ കൊടുത്തതായി. അതിന് ഇവർക്ക് മറുപടി ഉണ്ട്, ഇവർ ഉടമ്പടി എടുത്തിട്ടാണ് അപേക്ഷ കൊടുത്തതെന്ന് അവരോട് പറയാൻ പറ്റുക? അവരുടെ പ്രശ്നം. നമുക്ക് പല കാര്യങ്ങളും പലരോടും പറയാൻ പറ്റത്തില്ലല്ലോ. അവർ മിണ്ടാതിരുന്ന് വേറെ രണ്ടു മൂന്ന് ചോദ്യം ചോദിച്ച് ക്യാൻസൽ ചെയ്ത്, ഇറ്റ് ഈസ് വെരി പതറ്റിക് എന്നൊക്കെ പറഞ്ഞ്, ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ റൂളുണ്ട്, ആ ഗ്യാപ്പുള്ള ആൾക്കാർ എടുക്കരുതെന്നാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇവരെ പുറത്താക്കി. ഇവരെ പുറത്താക്കിയെങ്കിൽ ഇവർ പുറത്ത് ഈ കാശൂരം വെച്ചുകൊണ്ടിരുന്ന ജവമാല ചെല്ലുകയും, ഇവിടെ അബുദാബി ചെന്നിരിക്കണല്ലേ, ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം പുറത്ത് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് വായിച്ച്, 10-60 പേരെ ഇൻ്റർവ്യൂവിൽ 6 പേരെ ഷോർട്ട് ലിസ്റ്റ് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവരുടെ പേരുണ്ട്. ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു, 6 പേരില്ല, 60 പേരെടുത്തില്ല, 6 പേരുടെ ഷോർട്ട് ലിസ്റ്റ് ഇവരുടെ പേരെന്ത്? ഇവരൊന്നും മിണ്ടിയിട്ടില്ല. വെൻറ്റിലേറ്റർ എന്താണ് ബബ ജബ 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 അടിച്ച പാർട്ടിയാണ്, മിണ്ടിയിട്ടില്ല. ഒരു സ്റ്റോറി മൂവ് ചെയ്യണം ദിവസം കണ്ട. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാം ലോകം മുഴുവനുള്ള ആൾക്കാർ പറയും, നോ എന്താണ് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടി മലയാളിക്ക് നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടിയുടേതാണ്, നിൻ്റെ മെറിറ്റില്ലാതെ വർക്ക് ചെയ്യണത്, അത് നിൻ്റെ മെറിറ്ററല്ല, ബട്ട് ബൈ ഗ്രേസ്, അതിൻ്റെ കരുണയിലാണ്. കൈ ഇടിച്ച് കിടത്താറ് കൃപയാലേ കൃപയാലേ കൃപയാലുദിനവും ബലഹീനതയും ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയും ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ അനുദിനവും.